നമസ്കാരം. ഉത്തർപ്രദേശ് നഷ്ടമായ കോട്ടകൾ തിരിച്ചുപിടിക്കാൻ ഇറങ്ങിയിരിക്കുകയാണ് രാഹുൽ ഗാന്ധി. മമതാ ബാനർജിയെ ഭയന്നുള്ള നീക്കത്തിന്റെ ഭാഗമാണിത്. സ്വന്തം കോട്ട സംരക്ഷിക്കാത്തവരെന്ന ചീത്ത പേര് മാറ്റാൻ കൂടിയാണ് രാഹുലും പ്രിയങ്ക ഗാന്ധിയും ഇപ്പോൾ ശ്രമിക്കുന്നത്. യു പി തെരഞ്ഞെടുപ്പിലെ പ്രചാരണം കൈവിട്ട കോട്ടയായ അമേഠിയിൽ നിന്നാണ് രാഹുൽ തുടങ്ങുന്നത്. സാധാരണ ലക്നൌവിൽ നിന്ന് തുടങ്ങുന്ന പ്രചാരണങ്ങൾക്കാണ് ഇത്തവണ മാറ്റമുണ്ടായിരിക്കുന്നത്. നേരത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് കൈവിട്ടൊരു കോട്ട തിരിച്ചുപിടിക്കാനുള്ള മിഷൻ രാഹുൽ ഏറ്റെടുത്തിരിക്കുകയാണ്. അത് എളുപ്പമല്ല എന്ന് അദ്ദേഹത്തിന് നന്നായിട്ടറിയാം. കോൺഗ്രസിൻ്റെ വിദൂര സ്വപ്നങ്ങളിൽ പോലും അമേഠി കൈവിടുമെന്ന സൂചന ഇല്ലായിരുന്നു. വലിയ ഷോക്കായിരുന്നു അത്. എന്നാൽ ഇത് തിരിച്ചുപിടിക്കണമെന്ന വാശിയിലാണ് ഇപ്പോൾ രാഹുൽ. നിലവിൽ ബി ജെ പിക്കെതിരെ ഭരണവിരുദ്ധ വികാരം അമേഠിയിലുണ്ട്. അത് മുതലെടുക്കാൻ തന്നെയാണ് രാഹുലിൻ്റെ വരവ്. പ്രചാരണം December 17 ആരംഭിക്കുക. അതേസമയം പ്രിയങ്ക ഗാന്ധി റായ്ബറേലിയിലും അതുപോലെ പ്രചാരണം ആരംഭിക്കുന്നുണ്ട്. ഇത് 18 ഇതും തുടങ്ങുക. അതേസമയം പ്രിയങ്കയും രാഹുലും അവിടെ എത്തുന്നതും വളരെ വലിയൊരു ജനശ്രദ്ധയും കിട്ടുന്നതാണ്. ഇത്തവണത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രത്യേക ഫോക്കസ് ഈ രണ്ട് മണ്ഡലങ്ങളിലുമാണ്. ഇതിൽ വിജയിച്ചാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മണ്ഡലം തിരിച്ചുപിടിക്കാൻ രാഹുലിന് ആവുമെന്നാണ് പറയുന്നത്. ഇവിടെ നിന്നുള്ള MLA അതിഥി സിംഗ് BJPയിൽ ചേർന്നിരിക്കുകയാണ്. റായ്ബറേലിയിലെ ഏക MLA ആയിരുന്നു അതിഥി. അതേസമയം അമേഠിയിൽ നിന്നും റായ്ബറേലിയിൽ നിന്നും കോൺഗ്രസ്സിന് ഇപ്പോൾ ഒരു MLA പോലും ഇല്ലാത്തൊരവസ്ഥയാണ്. നേരത്തെ ഉണ്ടായിരുന്ന ഓരോ MLAമാരും BJPയിലേക്ക് കൂറുമാറിയിരിക്കുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ സീറ്റുകൾ തിരിച്ചുപിടിച്ചാൽ UPയിൽ കോൺഗ്രസ് നേതാക്കൾക്ക് നേതൃത്വത്തിൽ വിശ്വാസം വരും. അത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ്സിന് ഗുണം ചെയ്യും. അമേഠി പിടിക്കാൻ കോൺഗ്രസ്സിന് ആവശ്യം ഒറ്റക്കെട്ടായി നിന്ന് നേതാക്കൾ പൊരുതുകയാണ്. റായ്ബറേലിയിൽ BJPയുടെ സാന്നിധ്യം ശക്തമാക്കാൻ സ്മൃതി ഇറാനിയുടെ ശ്രമം ഒരു വശത്ത് നന്നായി നടക്കുന്നുണ്ട്. യോഗിയുടെ എല്ലാ പിന്തുണയും സ്മൃതിക്കുണ്ട്. ഇവരെ നേരിടാനാണ് പ്രിയങ്ക ഗാന്ധി നേരിട്ടിറങ്ങുന്നത്. അമേഠിയിലും റായ്ബറേലിയിലുമായി 10 ഉള്ളത്. അതിൽ 6 BJPക്കൊപ്പമാണ്. രാകേഷ് സിംഗ്, അതിഥി സിംഗ് എന്നിവരാണ് കൂറുമാറിയത്. MLC ദിനേശ് പ്രതാപ് സിംഗും മറുകണ്ഠം ചാടിയിരുന്നു. പ്രിയങ്കയ്ക്കെതിരെ വാളെടുത്താണ് അതിഥി BJPയിൽ ചേർന്നത്. നേരത്തെ പാർട്ടി വിപ്പ് ലംഘിച്ച് നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുത്തിരുന്നു അതിഥി. UP സർക്കാരിൻ്റെ ഏകദിന സെഷനിലായിരുന്നു അതിഥി പങ്കെടുത്തത്. അമേഠിയിലും റായ്ബറേലിയിലുമുള്ള ജില്ലാപഞ്ചായത്തുകളിൽ എല്ലാം ജയം നേടിയത് BJPയാണ്. ജില്ലാ വികസന കോർഡിനേഷൻ കമ്മിറ്റിയുടെ ചെയർപേഴ്സൺ സ്ഥാനവും സോണിയക്ക് നഷ്ടമായിരിക്കുകയാണ്. നിലവിൽ ഈ കമ്മിറ്റിയുടെ ചെയർപേഴ്സൺ സോണിയായിരുന്നു. അവരെ മാറ്റി സ്മൃതി ഇറാനി കമ്മിറ്റിയുടെ ചുമതല ഏറ്റെടുക്കുകയായിരുന്നു. 2 ജില്ലാപഞ്ചായത്തുകളിലും വിജയിച്ചത് BJP തന്നെ. റായ്ബറേലിയിൽ ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം പൊതുമണ്ഡലത്തിൽ നിന്ന് വിട്ടുനിൽക്കുകയാണ് സോണിയ. ഇത് മൊത്തം പ്രവർത്തകരുടെ ആവേശം തന്നെയാണ് കുറച്ചിരിക്കുന്നത്. പ്രിയങ്കയ്ക്കാണ് നിലവിൽ 2 ചുമതലയും. Like and subscribe to Channel Kerala. Channel Kerala, a channel by NVC Broadcasting.